ജീവിതത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവരും പലതട്ടിൽപ്പെട്ടവരും സുവിശേഷം എങ്ങനെ രക്ഷാകരമായി അനുഭവിക്കുന്നു എന്ന് വെളിവാക്കുന്ന മൂന്ന് നാഴികകല്ലുകൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ നാം കാണുകയാണ്. സമ്പന്നയായ ഉന്നതസ്ഥാനീയയായ ലിഡിയ, ചൂഷിതയും അധസ്ഥിതയുമായ ഒരു അടിമ പെൺകുട്ടി, ഒരു സാധാരണക്കാരന്റെ ജോലി ഭാരങ്ങളും അനിശ്ചിതത്വങ്ങളുമായി ഒരു ജയിൽ കാവൽക്കാരൻ, ഇവരെല്ലാം മുറുക്കിക്കെട്ടിവെച്ചിരുന്ന കെട്ടുകളെയെല്ലാം സുവിശേഷം വലിച്ചു പൊട്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആത്മീയമായ ഒരു മാറ്റം മാത്രമല്ല സുവിശേഷം സാധ്യമാക്കുന്നത്, സാമൂഹിക പരിവർത്തനവും കൂടിയാണ്. ഇന്ന് സങ്കീർത്തനം 138 ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജനതയുടെ സ്തുതിഗീതമാണ്. ഭീഷണികൾ ഒരിക്കലും ഒഴിയുന്നില്ല എന്നൊരു തിരിച്ചറിവും അവിടെയുണ്ട്. എങ്കിലും അതൊന്നും അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നില്ല. കാരണം കൂടെ വസിക്കുന്ന പരിപാലകനായ ദൈവം ഉള്ളപ്പോൾ മനം കുലുങ്ങുകയില്ല. അടിമത്തത്തിന്റെ നാട്ടിൽ ഞങ്ങളുടെ നാവിൽ ദൈവഗീതികൾ എങ്ങനെ വിരിയും എന്ന് ആശങ്കപ്പെടുന്ന ജനതയുണ്ട് 137-ാം സങ്കീർത്തനത്തിൽ. എന്നാൽ 138-ൽ എത്തുമ്പോൾ ദൈവം കെട്ടുകൾ വിടുവിച്ച വിലങ്ങുകൾ തകർത്തവർ സ്തുതികൾ ആലപിക്കുന്നത് കാണാം. മോചനമെന്നത് ആനന്ദകാരണം മാത്രമല്ല, നമ്മുടെ സ്തുതികൾക്ക് അടിസ്ഥാനവുമാകുന്നു. നെഹ്മ ഹാഗിയോൺ, പരിശുദ്ധാത്മാവ്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ശിക്ഷാവിധിയെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവം വില കൊടുത്ത് നമുക്ക് നൽകിയ ഈ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനും മരിക്കാനും വേണ്ടിയാണ്. നമ്മൾ ഇന്ന് വേറൊരു അരൂപിയെ 1-ാം വായനയിൽ പരിചയപ്പെടുന്നു. നെഹ്മ പുത്തോൺ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ജീർണതയുടെ ആത്മാവ്. ആ അടിമ പെൺകുട്ടിയെ അങ്ങനെയൊരു ആത്മാവാണ് ആവേശിച്ചിരുന്നത് എന്ന് ലൂക്ക കുറിക്കുന്നു. സ്പിരിറ്റ് ഓഫ് പൈത്തൺ. ദുഷ്ടാത്മാക്കൾക്ക് സാധാരണയായി ഉള്ളതുപോലെ ഭാവി പറയാനോ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കാനോ ഉള്ള കഴിവ് അങ്ങനെ അവൾക്ക് ലഭിച്ചു. അവളുടെ യജമാനർ അത് വിറ്റ് കാശാക്കിക്കൊണ്ടിരുന്നു. പൈത്തൺ എന്നാൽ നാം മലമ്പാമ്പിനെ വിളിക്കുന്ന പേരാണ്. ഗ്രീക്ക് പുരാണത്തിലെ ഒരു ഭീകര സർപ്പമാണ് പൈത്തൺ. ഭൂമിയുടെ കേന്ദ്രഭാഗം എന്ന് ഗ്രീക്കുകാർ കരുതിയിരുന്ന ഡൽഫി എന്ന സ്ഥലത്ത് ഭൂമി ദേവതയായ ഗായയുടെ പൊക്കിൾക്കുടിയായി അണ്ഡാകൃതിയിലെ ഒരു കല്ല് അവർ സങ്കല്പിച്ചിരുന്നു. ആ കല്ലിന്റെ കാവൽക്കാരനായിരുന്നു ഭയങ്കരനായ പൈത്തൺ. ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിന്നുള്ള അരുളപ്പാടുകൾ അതിന് വശമുണ്ടായിരുന്നു. ഈ ഒരു വ്യവസ്ഥ ഇഷ്ടപ്പെടാതിരുന്ന അപ്പോളോ ദേവൻ തന്റെ അരുളപ്പാടുകൾ നൽകാൻ ഡൽഫിയിലേക്ക് ചെല്ലുകയും ഒരു പോരാട്ടത്തിൽ ഈ സർപ്പത്തെ വധിക്കുകയും ചെയ്തു എന്നാണ് പുരാണകഥ. മലമ്പാമ്പുകൾ ചെളിക്കുണ്ടുകൾക്കിടയിൽ ചതുപ്പുകളിൽ ജീവിക്കുന്നവയാണ്. അപ്പോളോ സൂര്യദേവനുമാണ്. സ്വർഗവും ഭൂമിയും പാതാളവും തമ്മിലുള്ള ഒരു സംഘർഷത്തെ സൂചിപ്പിക്കുന്ന സങ്കല്പകഥയാണിത്. ചതുപ്പുകളെ മൂടി നിൽക്കുന്ന പുകമഞ്ഞിനെ സൂര്യകിരണങ്ങൾ ആട്ടിപ്പായിക്കുന്നത് പോലെ സ്വർഗത്തിലേക്ക് ഒട്ടും കണ്ണുകൾ ഉയർത്താത്തൊരു സംസ്കാരത്തെയാണ് പൈത്തൺ സൂചിപ്പിക്കുന്നത്. അവരുടെ പൂജാരിമാർ അരുളപ്പാടുകൾക്കായി ഒരു ചെവി ഭൂമിയിലേക്ക് എപ്പോഴും അമർത്തി വെച്ചിരുന്നു. അപ്പോളോ നിലപാട് തറ പിടിച്ചെടുത്തതിൽ പിന്നെ ഡൽഫി ദേവഹൃദയം തേടുന്നവരുടെ ഒരു സംഗമസ്ഥലമായി. അവിടെ ഭൂമിയിൽ നിന്നുയരുന്ന ഒരു നെഹ്മ, മനസ്സിനെ ഉന്മാദത്തിലാക്കുന്ന ഒരു ഗന്ധത്തെ അങ്ങനെയാണ് അവർ വിളിച്ചിരുന്നത്. ആ നെഹ്മ ആവാഹിച്ച് വെളിച്ചപ്പാടുകൾ ഉറഞ്ഞുതുള്ളി. അപ്പോളോയ്ക്ക് പറയാനുള്ളത് ഭക്തരോട് അരുളി. ഈ ദിവസങ്ങളിൽ സുവിശേഷം ഗ്രീക്ക് ജനതയോട് ഇടപഴകുന്നതുകൊണ്ട് ഈ പശ്ചാത്തലം വ്യക്തമാക്കിയെന്നേയുള്ളൂ. അപ്പോളോ വിദൂരതയുടെ ഒരു ദേവനാണ്. അവൻ പ്രഹരിക്കുന്നതും വെളിപാടുകൾ പകരുന്നതും അകലെ നിന്നാണ്. എന്നാൽ ഏറ്റവും മാധുര്യമുള്ള സുഗന്ധമായ നെഹ്മ ആയ പരിശുദ്ധാത്മാവ്, നെഹ്മ ഹാഗിയോൺ എന്നാണ് പരിശുദ്ധാത്മാവിനെ തിരുവചനം വിളിക്കുന്നത്. അകലെ നിന്ന് മാത്രം കാര്യങ്ങളെ വീക്ഷിക്കുന്നവനോ നമ്മെ വിധിക്കുന്നവനോ അല്ല, അവൻ നമ്മിൽ നിലകൊള്ളുന്ന ജീവനുള്ള ദൈവമാണ്. നമ്മിലെ മൺവാസനകളുടെ ചതുപ്പ് നിലത്തെ പൊതിയുന്ന മൂടൽ മഞ്ഞുകളെ അകറ്റുന്ന സത്യത്തിന്റെ പ്രകാശരേണു. ശ്ലീഹന്മാർ യേശുനാമത്തിൽ വന്നവരാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ആ ദുഷ്ടാരൂപിയെ കേട്ടുകേട്ട് മടുത്തിട്ടാണ് പൗലോസ് അതിനെ ഉച്ചാടനം ചെയ്തത്. ദുഷ്ടാരൂപികളുടെ ദൈവസാക്ഷ്യം കറതീർന്ന കപടതയാണ്. അവർ ദൈവത്തെ അറിയുന്നു, പക്ഷെ അനുസരിക്കുന്നില്ല. യേശു ക്രിസ്തുവാണെന്ന് അവർ വിശ്വസിക്കുന്നു, എന്നിട്ടും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ സാക്ഷ്യം വിപരീതമാണ്. അതുകൊണ്ട് തന്നെ തിരുവചനം ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളെ കർശനമായി ശാസിക്കുന്നു. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ നാഥൻ തന്നിൽ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നത്. പാപമെന്നാൽ വിശ്വാസമില്ലായ്മയാണ്, നീതി എന്നാൽ വിശ്വാസവും. അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. എങ്ങനെയാണ് വിശ്വാസം നീതിയായി ഭവിക്കുന്നത്? ശിഷ്യന്മാരുടെ ഹൃദയം സങ്കടം തിങ്ങി നിൽക്കുന്നു. പത്രോസും തോമായും നേരത്തെ ഒന്ന് ചോദിച്ചതാണ് നാഥൻ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ. ഇന്ന് ആർക്കും ചോദ്യങ്ങളില്ല. നാഥൻ ഇനി ശരീരം ധരിച്ചവനായി തങ്ങളോടുകൂടെ ഉണ്ടാകില്ല എന്ന സത്യം അവർക്ക് മനസ്സിലായി തുടങ്ങി. അതങ്ങനെ ആയാൽ പോരാ, താൻ പോകുന്നതാണ് നല്ലതെന്ന് ഈശോ പറയുന്നുണ്ട്. കാരണം ശിഷ്യന്മാർ ശരീരത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഇത്രയും നാൾ കണ്ടത് മാത്രമല്ല തന്റെ ദൈവമഹിമ, ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് കാണേണ്ട ആഴങ്ങളുമുണ്ട്. അതിനിയും എത്രയോ തലമുറകളിൽ വിശ്വാസികൾ അനുഭവിക്കേണ്ട ആന്തരിക ദർശനം കൂടിയാണ് ദൈവവുമായുള്ള ആന്തരിക സഹവാസവും. അതാണ് പരിശുദ്ധാത്മാവ് നിറവേറ്റുന്നത്. വിശ്വാസത്തെ പുറം കണ്ണിന്റെ കാഴ്ചവട്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു.
മേലിൽ കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ക്ഷമയെന്നാൽ എന്തെന്ന സുന്ദരമായൊരു നിർവചനം കേൾക്കാനിടയായി. നമ്മുടെ ദേഷ്യത്തിലും സങ്കടത്തിലും നാം കെട്ടിവരിഞ്ഞു വെച്ചിരിക്കുന്നവരെ കെട്ടഴിച്ചു വിടുന്നതാണ് ക്ഷമ. ക്രിസ്തീയതയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എന്നും സങ്കുചിത താല്പര്യക്കാരുടേതാണ്. ഇന്ന് ആ അടിമ പെൺകുട്ടിയുടെ യജമാനർ ചെയ്യുന്നതുപോലെ ശ്ലീഹന്മാർ യഹൂദരെന്ന് കരുതി അവർ പൊതുവികാരം അവർക്കെതിരെ ഇളക്കിവിടുന്നു, അവരെ കണക്കറ്റ് പ്രഹരിച്ചു. ശ്ലീഹന്മാർ റോമാ പൌരന്മാരാണ്, അവർക്ക് വേണമെങ്കിൽ തങ്ങളെ ദ്രോഹിച്ചവരെ അറസ്റ്റ് ചെയ്യിക്കാം. ആ ആനുകൂല്യം പോലും എന്നാൽ ശിഷ്യന്മാർ വേണ്ടെന്ന് വയ്ക്കുന്നു. എങ്കിലും ദൈവം അവരെ തടവറകൾ തുറന്ന് രക്ഷിച്ചു. സാഹചര്യം ശ്ലീഹന്മാരോട് പറഞ്ഞു, ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. എന്നാൽ സ്നേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെട്ടാൽ ആ പാറാവുകാരൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. തങ്ങളെ ദ്രോഹിക്കാൻ കൂട്ടുനിന്ന ആ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്ലീഹന്മാർ തങ്ങളുടെ തന്നെ ജീവനെ വിലമതിച്ചില്ല. ഈയൊരു സ്നേഹപ്രവൃത്തിയാണ് അവിടെ ആ ജയിലറുടെ മാനസാന്തരത്തിന് കാരണമാകുന്നത്. അവൻ അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുന്നുണ്ട്. സ്നേഹം ഒരു പകർച്ചവ്യാധി പോലെ പടരുകയാണ്. ലോകം ഭയക്കുന്ന ഒരു പകർച്ചവ്യാധി. ലോകത്തിന്റെ കച്ചവട തന്ത്രങ്ങൾ പൂട്ടിപ്പോകും. സ്നേഹമൊന്നു മാത്രമേയുള്ളൂ ക്രിസ്ത്യാനികളുടെ തിരിച്ചറിയൽ കാർഡ്. സഭാപിതാവായ തെർത്തുല്യൻ പറഞ്ഞിട്ടുണ്ട്, കാലിലെ ചങ്ങലകൾ ഒന്നുമല്ല ഹൃദയങ്ങൾ സ്വർഗത്തിലാണെങ്കിൽ. പിന്നീട് കൊറിന്തോസുകാർക്ക് എഴുതുമ്പോൾ പൗലോസ് തന്നെയും ഈ ക്ലേശങ്ങളെ പ്രതി എത്രമാത്രം ആനന്ദഭരിതനാകുന്നു. ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്ന ജോൺ ടെയ്ലർ സ്മിത്ത് പട്ടാളത്തിലെ ചാപ്ലൈൻസിനെ തിരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂവിൽ യുവവൈദികരോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. യുദ്ധഭൂമിയിൽ മരിക്കാൻ പോകുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് കേവലം 3 മിനിറ്റ് കൊണ്ട് അവനെ ദൈവവുമായി രമ്യതയിലാക്കാൻ സാധിക്കുമോ? എങ്കിൽ നിങ്ങൾ ഈ ജോലിയിൽ പ്രവേശിച്ചോളൂ.